Namaskaram Kasargoda Marnapeta Anjusri Parvathiyude Maranam Elivisham Ullichanadanam Bhakshya Vishabathayalla Ennumulla Vivarangal Purathu Varunnu Athayathu Aathmahathyayana Anjusri Parvathi Cheythirikkunnathu Elivisham Akathu Chennanu Maranam Undayirikkunnathu Ennulla Postmortem Report Purathu Vannirikkunnu Penkutti Elivishathe Kuricha Search Cheythathayulla Vivarangalum Police Annveshanathil Telinju Mathramalla Penkuttiyude Veettil Ninnum Aathmahathya Kuruppum Kandathittundu Ee Vidyarthiniyude Maranam Bhakshya Vishabathayallennum Mattu ശാംശങ്ങളകത്തുചെന്നാണെന്നും പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പോലീസിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കരളിനെ ബാധിച്ചതിനെ തുടർന്നായിരുന്നു മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷത്തിന്റെ ലക്ഷണമാണ് സൂചിപ്പിച്ചത്. ഇത് ശരിവയ്ക്കുന്നതാണ് പോലീസിന്റെ പരിശോധനയിലെ കണ്ടെത്തലെന്നുള്ളതും പുറത്തുവരുന്നുണ്ട്. എലിവിഷത്തെക്കുറിച്ച് മൊബൈലിൽ പെൺകുട്ടി പലപ്പോഴും സെർച്ച് ചെയ്തതിന്റെ വിവരങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ രാസപരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ. പെരുമ്പള ബേനൂർ ശ്രീനിലയത്തിൽ പരേതനായ എ കുമാരൻ നായരുടെയും കെ അംബികയുടെയും മകളായ അഞ്ജുശ്രീ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ 5:15 മരിച്ചത്. 31 ഒരു ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി ഓർഡർ ചെയ്ത് വരുത്തിയ ഭക്ഷണം കഴിച്ചതിനു ശേഷമായിരുന്നു മരണമെന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ഹോട്ടൽ ഉടമയെയും രണ്ട് ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിദ്യാർത്ഥിനിയുടെ മരണം ഭക്ഷ്യ വിഷബാധ അല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവരെ വിട്ടയക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഭക്ഷണ സാമഗ്രികളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മഞ്ചേശ്വരം ഗോവിന്ദ പൈ ഗവൺമെന്റ് കോളേജിൽ 2 വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജുശ്രീ. വലിയ രീതിയിലുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നടക്കുന്നത്. കാരണം ഇതേ ഹോട്ടലിൽ നിന്ന് ഇതേ സമയം ഭക്ഷണം കഴിച്ച പലരിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഒരേ ദിവസം പലർ വാങ്ങിച്ച പലർക്കും ഇത്തരത്തിൽ എങ്ങനെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളതും ഒക്കെ വലിയ അന്വേഷണത്തിന് വഴി തുറക്കുന്നതാണ്. മാത്രമല്ല ഈ പെൺകുട്ടി ആത്മഹത്യയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഹോട്ടൽ ജീവനക്കാർക്ക് എതിരെ വന്നിരിക്കുന്നു ആരോപണം തികച്ചും വസ്തുതാ വിരുദ്ധമാണ് എന്നതുകൂടെ പോലീസ് എടുത്തു പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നേരത്തെ തന്നെ അവിടെ ഇത്തരത്തിൽ മരണം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഹോട്ടലൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്താണ് ഇനി അടുത്ത നടപടി എന്നുള്ളതും കൂടെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്ന് തന്നെയായിരുന്നാലും അഞ്ജുശ്രീ പാർവതി എന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നത് 19 വയസ്സാണ് മരിച്ചിരിക്കുന്നത്. ഭക്ഷ്യ വിഷബാധയായിട്ടല്ല, ഉള്ളിൽ വിഷം ചെന്നിട്ടാണ്, അത് എലിവിഷമാണ് ചെന്നിരിക്കുന്നതെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മാത്രമല്ല സ്വന്തമായി ആത്മഹത്യ ചെയ്യാൻ തന്നെ ഉറച്ച അഞ്ജുശ്രീ നടത്തിയിരിക്കുന്നതായിട്ടുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനമായി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ കെമിക്കൽ എക്സാമിനേഷൻ, അതായത് ഭക്ഷ്യവിഷബാധയടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കെമിക്കൽ എക്സാമിനേഷൻ കൂടെ അതിൻ്റെ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ പോലീസിനെ സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി അത് പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത പ്രതികളെന്ന് സംശയിച്ച വ്യക്തികളെ വിട്ടയച്ചിരിക്കുന്നു. അതായത് ഹോട്ടൽ ഉടമയെയും ഹോട്ടലിൻ്റെ ജീവനക്കാരെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ഇപ്പോൾ ഇത് ഭക്ഷ്യവിഷബാധയേറ്റുണ്ടായ മരണമല്ല എന്നുള്ളത് മനസ്സിലാക്കി വിട്ടയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.